നാല് കാര്യം ചെയ്യാതെ ഉറങ്ങണ്ട. നാല് കാര്യം ചെയ്യുന്നത് വരെ നീ ഉറങ്ങാൻ പാടില്ലെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി. എന്താ അല്ലാഹുവിന്റെ റസൂൽ വുദു എടുത്തിട്ട് നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് പറഞ്ഞത്? വുദു എടുത്തിട്ട് വരുമ്പോ ബീബി ആയിഷ കണ്ടിട്ട് പറഞ്ഞതാ നാല് കാര്യം ചെയ്യാം. എന്താണെന്നറിയോ? ഒന്ന്, ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആൻ മുഴുവനും ഓതണം. ഇത് നമ്മളെ മനസ്സിന് ഒക്കുക. ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് ചെറുപ്പക്കാർക്ക് ഇത് എന്ത് ഭാവ ഇത് പറയുന്നത്, ഇയാൾ പൊയത്തം പറയുന്നത് മനസ്സിലാക്കുന്നു അല്ലേ. നെട്ട് ലൂസായ നെട്ട് നോക്കി നോക്കിട്ട് ഒരാളെ നെട്ട് സമയമുണ്ട് ലൂസ് തന്നെ നന്നാക്കട്ടെ. അള്ളാഹ് നന്നാക്കണമെന്നല്ലാതെ വേറെ ആരും നന്നാക്കേണ്ട കാര്യമൊന്നുമില്ല. നെട്ടെണ്ണെ 24 മണിക്കൂർ നെട്ടെണ്ണ അല്ലേ. പള്ളിക്ക് പോയെങ്കിൽ നെട്ട്, ബൈക്കിൽ പോയെങ്കിൽ നെട്ട്, കാറിൽ പോകുമ്പോൾ നെട്ട്, സുബ്ഹാനല്ലാഹ് വഅദിന്റെ മജ്‌ലിസിൽ നെട്ട് 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 ലൂസ് തന്നെ. അള്ളാഹ് നമ്മളെ നന്നാക്കട്ടെ, നെട്ട് ടൈറ്റ് ആക്കട്ടെ. ലൂസ് ആണെന്ന് വേണ്ട. അവ ബീബി ആയിഷ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോളെ ആയിഷ, ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആൻ മുഴുവൻ ഓതണം. രണ്ടാമത്തേത്, നാല മഹ്ശറയിൽ ശഫാഅത്ത് ചെയ്യാൻ നിന്റെ കൈ പിടിക്കാൻ ആള് വേണ്ടേ, അമ്പിയാക്കൾ വേണ്ടേ, നബി വേണ്ടേ? ആ അമ്പിയാക്കന്മാരും നബിമാരും ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനം നീ ചെയ്യണം മോളെ. നല്ലൊരു കാര്യം, ഉറങ്ങുന്നതിന് മുമ്പ് അമ്പിയാക്കൾ ഇഷ്ടപ്പെടുന്ന, അമ്പിയാക്കളും നബിയാകുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്തിട്ട് നീ ഉറങ്ങണം. രണ്ട്. മൂന്നാമത്തേത്, മോളെ, ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്യണം മോളെ. ബീബി ആയിഷ എന്ത് പറയുന്നത്? ഒരു ഹജ്ജും ഒരു ഉംറ ചെയ്തിട്ട് ഉറങ്ങും. പിന്നെ നാലാമത്തെ കാര്യം എന്തറിയോ? ലോകത്തിലുള്ള ഒരാളും നീ പൊരുത്തപ്പെടാത്ത ആളാവാൻ പാടില്ല. എല്ലാവരും പൊരുത്തപ്പെട്ട ആളാവണം. മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും പൊരുത്തപ്പെട്ട ഒരു പെണ്ണ് നീ ആകണം. ആയിഷ മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ നാല് കാര്യം ചെയ്തിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി നിസ്കരിക്കാൻ പോയി. മുഅ്മിനീങ്ങളെ ഞാൻ വാഴ്ന്നു നിർത്തുന്നു. ഇത് പറഞ്ഞിരിക്കാൻ പെണ്ണുങ്ങളെടുത്ത് രണ്ട് ബക്കറ്റ് കടത്തുന്നു. 200,000 സ്വർണ്ണങ്ങ് സ്വർണ്ണം, മോതിരങ്ങ് മോതിരം, കൊടുത്തില്ലെങ്കിൽ നിർവാഹമില്ല. ഇവിടുത്തെ കുറേ ചെലവുണ്ട്. ഇന്ന് ഉറൂസ് സമാപനം, നാല് ഉറൂസില്ല. ഇനി ഒരു വർഷം വരുന്ന വർഷം അതിനെ വിപ്ലവമായി വിജൃംഭനായി നടത്താൻ ഉള്ള തോഫിയത്ത്. ഉറൂസ് എപ്പോ ഉറൂസ് തന്നെ ഓർക്ക്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഉഷാറായിട്ട് ചെയ്യാൻ ഇന്നത്തെ ഗവൺമെന്റ് അനുവദിക്കുന്നില്ല. വേറെന്തെങ്കിലും ആക്കാൻ ഗവൺമെന്റ് അനുവദിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുന്ന? അതുകൊണ്ട് ഇൻഷാല്ലാഹ് നാലെയും മറ്റൊന്നും രണ്ട് ദിവസത്തെ പരിപാടി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ എല്ലാം നികത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യാം. ഈ ചെലവ്, ഇന്നത്തെ ചെലവ്, ഇതിന്റെ ചെലവല്ല ഇന്ന് നികത്തണം നിങ്ങൾ വന്നവർ ഉമ്മമാർ. അതുകൊണ്ട് സ്വർണമോ വെള്ളിയോ ഏറെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോൺ ഇപ്പോഴേ ചെയ്യണം മാപ്പിളെ ഭർത്താവിന്. ഹലോ ഉസ്താദ്, ഇങ്ങനെ ചൊല്ലിക്കോണുണ്ട്, ഞാൻ മോതിരം കൊടുക്കട്ടാ, കേൾക്കാതെ തന്നിട്ടുണ്ട്. നാളെ ഓൻ എനക്ക് പറയുന്ന വേണ്ട, നിങ്ങൾക്ക് ഇത് അധിക പ്രശ്നമാണ്. എല്ലാരും ഇപ്പൊ നമ്മുടെ കമ്മിറ്റിക്കാരെല്ലാം ആലോചിച്ചോണ്ട് പണിച്ചോണം എന്തായി പോറേ, 100,000 മൈക്കാക്കി കൊടുക്കണം, ആ ചെലവുണ്ട്, ഈ ചെലവുണ്ട്, എന്താക്കുന്ന റബ്ബേ, ഇന്ന് ചോറെല്ലാം കൊടുത്തിട്ടായിന്, ഇനി ചോറില്ല, ഇനിയില്ല, ഇതന്നെ ചോറ്. അള്ളാഹ് ബർക്കത്താണ് തിന്നുമ്പോ, അല്ലാഹു രോഗമുള്ള ശിഫാക്കി തരും. അപ്പൊ അതുകൊണ്ട് എല്ലാരും തേന് പെണ്ണുങ്ങൾ എടുത്ത് വരുന്നു. 1,000 രൂപയാ, 500, 313, 786 രൂപ നല്ല നീയത്ത് ചെയ്ഞ്ഞിട്ട് അല്ലാഹു രോഗശിഫാക്കട്ടെ. ഈ വരുന്ന ബലാലിനെ തട്ടി ദൂരത്താക്കട്ടെ. നീയത്ത് ചെയ്ഞ്ഞിട്ട് എല്ലാവരും കുടിച്ചോലി, അല്ലാഹു ശിഫാക്കട്ടെ. തേന് അതൊരു ഡോക്ടറാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് ബീബി ആയിഷ നാല് കാര്യം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ അടുത്ത് പോയി നിസ്കരിക്കാൻ. നിസ്കാരം കഴിഞ്ഞിട്ട് വരുമ്പോ ആയിഷ ബീബി അള്ളാഹുവിന്റെ തലക്ക് ഇങ്ങനെ കൈവച്ചിട്ടിരുന്നു. ഇത് എനിക്ക് കഴിയോ നബിയെ? എന്ത് മോളെ ഖുർആൻ മുഴുവൻ ഓതണം പറഞ്ഞില്ലേ? അതെങ്ങനെ? അല്ലാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖുർആൻ മുഴുവനും ഓതണമെന്ന് പറഞ്ഞാൽ 114 സൂറത്ത് ഓതണമെന്നല്ല. ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്. അത് 3 പ്രാവശ്യം നീ ഓതിയാൽ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലമുണ്ടെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി. മനസ്സിലായോ? സൂറത്തുൽ ഇഖ്ലാസ് ഏതാണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതി എല്ലാവരും. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതിനർത്ഥം കൂടി പഠിച്ചോലി, ഷോർട്ടായിട്ട് നേരെ അർത്ഥം. വിശദീകരണം വേണമെങ്കിൽ ഫൈസി ഉസ്താദിനോട് ഒരു വായിച്ചെന്റെ വാതാക്കം ചൊല്ലി പുരുഷത്ത് കിട്ടോ പെണ്ണുങ്ങ ആണുങ്ങളെ വന്നിട്ട് കേക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ നബിയേ, തങ്ങൾ പറയണം. എന്ത് പറയണം? ഹുവല്ലാഹ് അല്ലാഹു ആകുന്നത് അഹദ് ഒരുവനാൻ. അസ്വമദ് അല്ലാഹുവിന് മറ്റൊരാളെ ആവശ്യമില്ല. ലം യലിദ് പ്രസവിക്കുകയില്ല, പ്രസവിക്കപ്പെടുകയുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ് അല്ലാഹുവിനെ പോലെ മറ്റൊരാളുമില്ല. വാലിനെ നായിന്റെ വാൾ 1000 വർഷം വാട്ടിലിട്ട് കേൾക്കുമോ? പണ്ടത്തെ പോലെ ഒരു പ്രാവശ്യം ഖുർആന്റെ 3-ൽ 1 മതിയാക്കും മുഅ്മിനുകളെ. അങ്ങനെ 3 വട്ടം ഓതിയാൽ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലമുണ്ട്. അല്ലാഹു നമുക്ക് ഓതാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് തന്നെ തുടങ്ങണം പോയിട്ട് ഈ രോഗമുള്ള മാറ്റി തരട്ടെ. കുല്ലുവല്ലാഹുവിന്ന സൂറത്തുൽ 3 വട്ടം ഊതിട്ട് കേട്ടതും ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലം. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ 4 കൈപിടിക്കണ്ടേ ആയിഷ, അമ്പിയാക്കന്മാർ 4 നിന്നെ കൈപിടിക്കണ്ടേ ആയിഷ. അതിനെന്ത് വേണം? അല്ലാഹുവിന്റെ റസൂല് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലു ആയിഷ. മുഹമ്മദുർ റസൂലുള്ളാ സൂദാന്റെ സലാത്ത് പല വിധത്തിലുണ്ട്. സലാത്തു താജ്, സലാത്തു നാരിയ, സലാത്ത് ഇബ്രാഹിമിയ, സലാത്ത് ഒരുപാട്. ഏത് സലാത്ത് ഇങ്ങനെ ചൊല്ലിയാൽ ഉറങ്ങുമ്പോ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 3 സലാത്ത് ചൊല്ലിട്ട് ഉറങ്ങുമോനെ? നീ സലാമത്തായി. 4 റസൂലുള്ള നമ്മളെ കൈപിടിക്കും, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹജ്ജും ഉംറ ചെയ്യണമെന്ന് പറഞ്ഞാൽ മോളെ ഹജ്ജും ഉംറാന്റെ പ്രതിഫലമുള്ള 2 തസ്ബീഹ് ഉണ്ട് മോളെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ഖീലതാനി ഫിൽ മീസാൻ ഹബീബതാനി ലൽ അങ്ങനെ തൂക്കം പ്രസിഡന്റ് അവിടെ ഇറച്ചി തൂക്കുന്നല്ല. പിന്നെ ഭാരമായി പോയെങ്കിൽ ഞങ്ങൾ വിജയിച്ചു പോയി. അമല് തൂക്കുമ്പോ ഭാരം കുറഞ്ഞു പോയെങ്കിൽ ഞങ്ങൾ ഹാവിയ എന്ന നരകത്തിലാണ്. എന്താണ് ഹാവിയ? ഹാവിയ നല്ല ചൂടുള്ള നരകമാണ്. അല്ലാഹു ഞമ്മലെ കാക്കട്ടെ. അപ്പോ 4 തൂക്കുമ്പോ ഭാരമാകുന്ന ഹജ്ജും ഉംറാന്റെ പ്രതിഫലമുള്ള ഒരു തസ്ബീഹ് ഏതാണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം.
സുബ്ഹാനല്ലാഹിൽ അസീം. ഈ തസ്ബീഹ് ചൊല്ലിക്ക് പ്രതിഫലം നിന്റെ ഹജ്ജും ഉംറാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവസാനമായി അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ആയിഷ, സർവ മുഅ്മിനീങ്ങളും പൊരുത്തപ്പെട്ട ഒരു പെണ്ണ് നീയാവണം, നിന്നെ ആരും ആക്ഷേപിക്കാൻ പാടില്ല, നല്ല ആയിഷ തന്നെ ചൊല്ലണം. അതിന് എന്ത് വേണോ? ആരോടും വെറുപ്പ് വേണ്ട, ആരോടും അറുപ്പ് വേണ്ട, നഞ്ച് വേണ്ട, അസൂയ വേണ്ട, നല്ലൊരു പെണ്ണാവണം. നീ കിറക്കുമ്പോ ഉറങ്ങുമ്പോ ദുആറക്കണം, അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ലോകത്തിലുള്ള മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും നീ പൊറുത്തു കൊടുക്കല്ലോ. അല്ലാഹു പൊറുത്തു തരട്ടെ. അവൻ എന്നെ ഭയങ്കര ഉപദ്രാക്കിനാ, അവന് പൊറത്തു കൊടുത്തുണ്ടാ, അവനുണ്ടല്ലേ, അവൻ എന്നെ അങ്ങനെ ആക്കിനാ, അവന് പൊറത്തു കൊടുത്തുണ്ടാ, അങ്ങനെ പാടില്ല. ദ്വാരക്കുമ്പോ ലോകത്തിലുള്ള എവിടെല്ലാം ലോക മുസ്ലിമീങ്ങളുണ്ട് എല്ലാരും ശർ അല്ലാഹു ദൂരാക്കട്ടെ, മുഅ്മിനീങ്ങൾക്ക് വരുന്ന ആഫത്ത് അല്ലാഹു കാക്കട്ടെ. അവിടെ അങ്ങനെ ആവട്ടാ, ഞമ്മക്ക് ഞമ്മ സമുണ്ടല്ലോ ഇവിടെ, ഞമ്മ ഇവിടെ കറക്റ്റുള്ളല്ലേ. നീ വിചാരിച്ചു വേണ്ട, അവിടെ വരുന്നത് ഇവിടെ വരൂ, അല്ലാഹു കാക്കട്ടെ. അവിടെ കറോണ ഇവിടെ കറലോണല്ല, ഞമ്മ കറലോണ കിടങ്ങിയൽ കിടന്നോണ്ടുള്ള കറോണ എപ്പ വരും ഞമ്മക്കറിയോ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് അത് വരാതിരിക്കാൻ എന്നെ തടസ്സമാകാൻ വേണ്ടി നാസിലത്തിന്റെ കുനൂത്ത്, അതുപോലെ ദിക്ര്, അതുപോലെ തസ്ബീഹ്, അതുപോലെ പരിശുദ്ധ ഖുർആൻ, നമ്മൾ ചെയ്ത ദോഷങ്ങൾ തൗബാ ചെയ്ത് മടങ്ങിയിട്ട് ഇനി രണ്ട് മാസം, ഈ രണ്ട് മാസം ബാരിക്കലനാ ഫി റജബ വ ശഅബാൻ വബല്ലഗ്നാ റമളാൻ. റജബ് ശഅബാൻ നല്ല മാസമാണ്. ഈ മാസത്തിൽ നല്ലത് ചെയ്ത് അപ്പ പ്രതി വരാം. നമ്മള് ഈ ദർഗത്തിന് ഈ ഉറൂസിന് ഇൻഷാ അല്ലാഹ് ഒരു 5000 ഒരു 10000 ആരും തരുന്നവരുണ്ടാ, അത് ബർക്കത്താക്കട്ട്. ഈ പ്രതിഫലം അപ്പല കിട്ടുന്നു, അത് അപ്പല തരും. ഈ മാസത്തിന്റെ പ്രത്യേകത അത്, ഒരു തെറ്റ് ചെയ്ത് അപ്പല ശിക്ഷ, ഒരു നല്ലതാക്കിയെങ്കിൽ അപ്പല പ്രതിഫലം അല്ലാഹു നൽകട്ടെ.